ഹായ് യൂസ്, ഞാനിന്ന് ഉണ്ടാക്കുന്നത് നാടൻ ശൈലിയിൽ ബ്രെഡ് പൊരിച്ചതാണ്. അത് നമുക്ക് സ്പൈസി ആയിട്ടാണ് ഇരിക്കുന്നത്. ബ്രെഡ് പൊരിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലുള്ളതാണ്. അതിന് സവാള, ഒരു സവാളയും രണ്ട് പച്ചമുളകും രണ്ട് മുട്ടയും അതെല്ലാം കൂടി നമുക്ക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും നമ്മൾക്ക് ഇടാം. ഇത് രണ്ടും കൂടി നമ്മൾ ഒന്ന് ക്രഷ് ചെയ്യുക. ഇപ്പോൾ അത് ക്രഷ് ചെയ്ത് എടുത്തതാണ്. ഇതുപോലെയാണ് ഒന്ന് ക്രഷ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ ക്രഷ് ചെയ്തത് മൊത്തം പാത്രത്തിലേക്ക് ഇടുക. രണ്ട് മുട്ട അതിലേക്ക് തന്നെ പൊട്ടിച്ചിടുക. നമ്മുടെ ഇഷ്ടാനുസരണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ആ ക്രഷ് ചെയ്തതും മുട്ടയും കൂടി നല്ലോണം മിക്സ് ആവണം. ഇപ്പം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ഇപ്പോഴത്തെ ഞാൻ രണ്ട് കഷ്ണം നാലായിട്ട് കഷ്ണം മുറിച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഓയില വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. ഞാനിപ്പോൾ ഒരു നെയ്യാണ് ഒഴിക്കുന്നത്. രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ മുട്ടയിൽ മുക്കിയ ബ്രെഡാണ് ഇടുന്നത്. നമ്മൾ മുറിച്ച എല്ലാ ബ്രെഡും ഇതേപോലെ മുട്ടയിൽ മുക്കി നമുക്ക് ഫ്രൈ പാത്രത്തിലേക്ക് ഇടാം. അതിൻ്റെ മേലെ മസാല കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് മസാലയും കൂടി മുട്ടയിൽ നിന്ന് എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം അതാ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. നമുക്ക് മറച്ചിട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം രണ്ട് സൈഡും വെന്തിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് പാത്രത്തിലേക്ക് വിളമ്പാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണേ. ഇതിപ്പോൾ നമ്മൾ നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ്.
ഇങ്ങനെ എല്ലതും ബാക്കിയുള്ള എല്ലാതും കൂടി പൊരിച്ച് നമ്മൾ എടുത്താൽ മതി. കുട്ടികൾക്കും വലിയവർക്കൊക്കെ വലിയ ഇഷ്ടമാകുന്ന ഒരു വിഭവമാണ്. 4 മണി പലഹാരം ഇച്ചിരി സ്പൈസി ആവുമ്പോൾ നല്ലതാണ്. എല്ലാവരും